താമസിക്കാൻ ആവശ്യമുള്ള വീടിനെക്കാളും വലുത് പണിയെന്ന് പറ പടച്ചവന് തന്നിക്കും തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും തന്റെ വീട്ടിൽ വരുന്നവർക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് വേണം. അതിനെക്കാളും അനാമത്തായി ഇസ്റാഫായി പടച്ചവനെ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരുണ്ടല്ലോ. അവരോട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, അവര് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ വീടും ചുമന്നുകൊണ്ട് നാളെ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ലക്ഷങ്ങളെ ചെലവഴിക്കുന്നവരുണ്ടല്ലോ, മനോഹരമായ വലിയ വീട് വെക്കുന്നു. വെക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വീട് വെക്കുന്നു പടച്ചവനെങ്കിൽ അടുത്ത ഉള്ള അയൽവാസിയായ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാറുള്ള പൈസയാണ് നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള മതിലിനും ഗേറ്റിനും വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളാണ് അതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ആ പൈസ മതി നിന്റെ കുടുംബത്തിലെ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ. ചിലരുടെയൊക്കെ വീടിന്റെ മതില് കണ്ടാൽ തന്നെ നമ്മൾ കണ്ണു തള്ളിപ്പോകും, ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. തനിക്ക് ആവശ്യമുള്ളതിൽ ഉപരിയായി ആവശ്യമില്ലാത്ത രീതിയിൽ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവർ നാളെ പരലോകത്ത് അത് ചുമന്നുകൊണ്ടുവരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരോട്, വീട് വെക്കാൻ മോഹത്തോട് പൈസ ഉണ്ടാക്കി നടക്കുന്നവരോട്, വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആലാ ഇദാ അറാദല്ലാഹു ബി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ അറാദല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു ശിർറു കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാ അവൻ അല്ലാഹു കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ വല്ലാത്ത ആഗ്രഹം കൊടുക്കുകയാ. റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആലാ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചവനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അവന് കള്ളുകുടിച്ച നശിച്ചവരെ അറിയാ, പെണ്ണ് പിടിച്ച നശിയറിയാ, വ്യഭിചരിച്ച നശിച്ചവരെ അറിയാ, പലിശ കച്ചവടം നടത്തിയിട്ട് സർവതം നഷ്ടപ്പെട്ടു പോയവനറിയാ, പെട്ടെന്ന് ചതാ ജോലി ചെയ്യാതെ കഷ്ടപ്പെടാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവടിയിലൂടെ നടന്നിട്ട് സർവതം നഷ്ടപ്പെട്ടവരെ അറിയാ എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ മണ്ണിലും കല്ലിലും അല്ലാഹു അവന് മോഹം കൊടുക്കുകയാ. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാനുള്ള മോഹം കൊടുക്കും, വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും, അങ്ങനെ അവസാനം അവൻ നശിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും ഒരു ഷെറു കൊടുക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ എന്താഗ്രഹം കൊടുക്കും? കല്ലിലും മണ്ണിലും ആഗ്രഹം കൊടുക്കും, കല്ലിലും മണ്ണിലും ആഗ്രഹം കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും, അങ്ങനെ വീട് പണിയും. ഒരിക്കലും തീരാത്ത വീട്, ഒരിക്കലും തീരാത്ത വീട്. നമുക്ക് പരിചയമുള്ള എത്രയോ വീടുകൾ അറിയാം, കൊല്ലങ്ങളായിട്ടുണ്ടാകും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, ഇതുവരെ തീർന്നിട്ടില്ല. തന്റെ കയ്യിൽ തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും തീർന്നു, പിന്നെ കടം വാങ്ങാൻ തുടങ്ങും, അതും കിട്ടാതെ വന്നപ്പോ പിന്നെ ലോൺ എടുത്തു. ഇപ്പൊ വീട് പണി തീരണമെങ്കിൽ, അടച്ച ലോണൊക്കെ എടുത്ത ലോണൊക്കെ തീരണമെങ്കിൽ, ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വീട് വിറ്റാലും ലോണ് തീരുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ഒരാളെ നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാനുള്ള മോഹം കൊടുക്കും, അങ്ങനെ വെച്ച് വെച്ച് നശിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറത്ത് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ പരിചയമുള്ള അങ്ങനെ കാണും, ചിലരൊക്കെ വീട് വെച്ചിട്ട് എത്തിങ്ങാനിലായി പോയവരുണ്ട്. എന്തിനാണ് ഇങ്ങനെ പണിയുന്നത് എന്ന് നമുക്കൊരു അത്ഭുതം തോന്നും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാ നമ്മൾ വീട് പണിയുന്നത്? ബഹുമാനനായ നമ്മുടെ മുസമ്മിൽ ഉസ്താദ് എന്ന് ഓതിയ ആ ഖുർആൻ ഫന്നത്തെ ഖിറാഅത്തിൽ ഓതിയ ആയത്ത് തന്നെ എന്താ വീടെന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകനാ. എന്തിനാണ് വീട് പണിയുന്നത്? ഞാനും നിങ്ങളും വീട് പണിയുമല്ലോ. എന്തിനാണ് വീട് പണിയുന്നത്? അല്ലാഹുവേ വീടെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകനാ, വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന ഒരിടമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വീടെന്ന് പറഞ്ഞാൽ
അത് സമാധാനം തരുന്ന ഒരിടമാണ് നമ്മുടെ വീട്. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ, അല്ലാ സമാധാനം നൽകുമാറാകട്ടെ. ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, നിന്റെ വീട് നിനക്ക് സമാധാനം തരുന്നുണ്ടോ ഇല്ലേ? കേറിയാൽ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി. വീടിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, ഓടി രക്ഷപ്പെടാൻ സമാധാനമില്ല. കോടികൾ ചെലവഴിച്ച് കൊട്ടാരം പണിതിട്ട് അതിനകത്ത് നിനക്ക് സമാധാനമില്ലെങ്കിൽ ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം തരുമെന്ന, പക്ഷെ നിനക്കത് ലഭിക്കുന്നില്ലെങ്കിൽ അതാ നീ മനസ്സിലാക്കേണ്ടത്, എന്തേ അതിന്റെ പോരായ്മ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ വാചകവുമായി وربك الأكرم الذي علم بالكلم علم الإنسان ما لم يعلم الله بن برباتك عند من نليك جبريل من برقم ملك يداغا سبم قدم مدت نبي قد جارتك وغي ماي قدم من برباتك نبدم نبيدي قريان آفرمت تند مغلن نبيدي برج قند مدت نبي رن يولي قند بيت لك كارنم سمادان منم انجلو الله بن برباتك അവിടുന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. മുത്തിനബി പോയത് കുടുംബക്കാരുടെ വീട്ടിലേക്കല്ല, അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കല്ല, അള്ളാഹുവിന്റെ പ്രവാചകം പോയത് തന്റെ വീട്ടിലേക്കാണ്. കാരണം സമാധാനം വേണമെങ്കിൽ വീട്ടിൽ പോകണമല്ലോ, സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിലേക്ക് പോകണം. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വീട്ടിലേക്കാണ് കടന്നു പോയത്. എന്റെ പ്രിയമുള്ളവരെ നിങ്ങളെ ചരിത്രം നോക്കൂ, സ്ത്രീകൾക്ക് മാതൃകയാകുന്ന പെണ്ണിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. രണ്ട് പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാര്യമാരെ ഭാര്യയോടും നിങ്ങളുടെ പെൺമക്കളോടും നിങ്ങളുടെ സഹോദരിമാരോടും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. അള്ളാഹ് പറയുന്ന രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ റോൾ മോഡലാക്കൂ. നിങ്ങൾ കണ്ടു പഠിക്കേണ്ടത് സീരിയലിന്റെ നടിമാരെയല്ല, സിനിമാ നടിമാരെയല്ല, ഏതെങ്കിലും പെണ്ണുങ്ങളെയല്ല, വനിതയിൽ വരുന്ന പെണ്ണിനെയല്ല. അള്ളാഹു പറയുന്നു, ഞാൻ പറഞ്ഞു തരാ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച്. ആ പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കൂ, ആ പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കൂ. എന്നിട്ട് അല്ല തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകരുത്. ആ രണ്ട് പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? ഏത് പ്രവാചകന്റെ ഭാര്യയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകല്ലേ. ആരുടെ ഭാര്യമാരാണെന്നറിയുമോ? മഹാനായ നൂഹ് നബി അലൈഹി സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ, ശൈഖുൽ അംബിയാ മഹാനായ നൂഹ് നബി അലൈഹി സലാം. നൂഹ് നബിയുടെ ഭാര്യ രണ്ട്, മഹാനായ ലൂത്ത് നബി അലൈഹി സലാം രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യയെ പോലെ നിങ്ങളാകല്ലേ, നിങ്ങളാകല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ ആകരുത്. ഏതാ രണ്ട് പെണ്ണുങ്ങൾ? സാധാരണ പെണ്ണുങ്ങളല്ല, സാധാരണ പെണ്ണുങ്ങളല്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ ഒന്നാലോചിക്ക്. അതാ ഒന്നാമത് റസൂലുള്ള പറഞ്ഞത്, സ്വാലിഹത്തായ പെണ്ണ് കിട്ടിയവൻ ഭാഗ്യവാനാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.
അല്ലാന്റെ ഖുർആൻ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങള് പോലെ നിങ്ങളാകരുത്, രണ്ടും പ്രവാചകന്മാര്. സാധാരണ ആൾക്കാരൊന്നുമല്ല, സാധാരണ ആൾക്കാരൊന്നുമല്ല, രണ്ടു പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ ഇന്നത്തെ പെണ്ണുങ്ങളാകാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് മാതൃകയായ രണ്ട് പെണ്ണുങ്ങൾ ആരാണ്? രണ്ട് മാതൃകയായ പെണ്ണുങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വല്ലറബല്ലാഹു മസലല്ലില്ലദീന ആമനു റഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ബിനി ലീ عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞു തന്ന പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? മഹദി ആസിയ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ, രണ്ട് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കാനാ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവർ രണ്ടുപേരും പ്രവാചകന്റെ ഭാര്യമാരാണോ? പറ, പ്രവാചകന്റെ ഭാര്യമാരാണോ? അല്ല. ആസിയ ബീബി ആരുടെ ഭാര്യ? ഫിർഔനിന്റെ ഭാര്യ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ ഭാര്യ. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ. ഇവരെ കണ്ടുപിടിക്കാനാ പറഞ്ഞെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്ത് മതി, ഇതിനകത്തുണ്ട് രണ്ട് കാര്യങ്ങൾ. രണ്ടുപേരുടെ ഭർത്താക്കന്മാര് പ്രവാചകന്മാരായി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവരുടെ ഭാര്യമാരെ കണ്ടു പഠിക്കരുത്. എന്നാൽ ഫിർഔനെക്കാളും വൃത്തികെട്ട, അവന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്ന, ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയയെ നീ കണ്ടുപഠിക്കണം. അവിടെയാണ് നമുക്ക്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചില വീടുകളിൽ ഞാൻ അങ്ങോട്ട് കടക്കണില്ല, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില വീടുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. നമുക്ക് താടിയും തഴമ്പൊക്കെ ഉണ്ടാകാം, നമ്മളൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരുടെ ഒക്കെ ഒരു മോഡലല്ലേ നമ്മുടെ വീട്ടിലെ ആമിനാകളും? നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാര്യമാർ, നമ്മൾ നല്ലവരാ, പക്ഷെ ഭാര്യമാര് മോശക്കാർ. അതാ മനസ്സിലാക്കേണ്ടത്, ഭാര്യ മോശമായാൽ മക്കളും മോശമാകും. അതാ മനസ്സിലാക്കേണ്ടത്, ഭാര്യ മോശമായി കഴിഞ്ഞാൽ വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിദിന റബ്ബി. ഖുർആൻ പറഞ്ഞത് വെറുതെ അല്ല, നല്ല ഒരു ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അവിടെ നിന്ന് മോശമായപ്പോൾ മകനും മോശക്കാരനായി. തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന സമയം, യാ ബുനയ്യ, ഏ പൊന്നു മോനെ, കേറട മോനെ, പാപ്പയാ വിളിക്കണത്, അള്ളാന്റെ അദാബ് വരുന്നടാ, കേറട മോനെ, കപ്പലി കേറട, പോവാപ്പ, ഞാനാ കാണുന്ന മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും, നിങ്ങൾ പൊക്കോളാൻ. ഉറഞ്ഞു പോയി തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ചത്തുപോയപ്പോ മനസ്സു വല്ലാതെ വേദനിച്ചു. നൂഹ് നബി അള്ളാഹനോട് പറഞ്ഞു, പടച്ചവനെ, നീയല്ലേ എന്റെ മക്കളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞത്? എന്റെ കുടുംബത്തെ അവസാനം അള്ളാഹു കൊടുത്ത മറുപടി, വലൈസ മിന്നഹലി, അങ്ങയുടെ മകനല്ല, അങ്ങയുടെ കുടുംബക്കാരനല്ല, വിട്ടേക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇന്ന് നമുക്കൊക്കെ സിയാറത്തിന് പോകുമ്പോ കാണാം, കല്ലായി പോയി ലൂത്ത് നബിയുടെ ഭാര്യ. വേറെ പറഞ്ഞനുസരിക്കൂലല്ലോ. അള്ളാഹു അവിടെ നിന്ന് ലൂത്ത് നബിയോട് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ. പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കരുത്. ഇല്ല, തിരിഞ്ഞു നോക്കി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ രണ്ടുപേരുടെയും പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നമ്മുടെ പെൺമക്കളും ഭാര്യമാരും ആകരുത്. എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔൻ, ആ ഫിർഔനിന്റെ ഭാര്യയാണ് മഹദി ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചവൾ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അല്ലാഹുവേ ജീവിച്ചവളാണ് മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ മുത്തു നബി അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആസിയ ബീബിയും അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ച റബ്ബിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ബൈതം ഫിൽ ജന്നാ, മുസ്ലിമായതിന്റെ പേരില്, മുസ്ലിമായതിന്റെ പേരില് ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹുവിനെ ഫിർഔനിന്റെ ശിങ്കടികൾ, ഫിർഔനിന്റെ അനുയായികൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരികയാണ്. കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് സന്തോഷത്തോടെ കടിച്ചിരുന്ന ആസിയ
ഹബീബ് റളിയല്ലാഹു തആല അൻഹ മുസ്ലിമാകാനുള്ള കാരണം ഒരു വേലക്കാരിയ. ചരിത്രം എടുത്തു നോക്കേ, ആസിയ ഹബീബ് റളിയല്ലാഹു തആല അൻഹ മുസ്ലിമാകാനുള്ള കാരണം ആ ഫിറൗനിന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയ, ഒരു വേലക്കാരിയായ പെണ്ണിന്റെ ഈമാനാ. ആ ഈമാൻ കണ്ടപ്പോഴാണ് ആസിയ ചിന്തിക്കാൻ തുടങ്ങിയത്. ആ പെണ്ണിന്റെ ഈമാൻ കണ്ടപ്പോ തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് തന്റെ പൊന്നാര മക്കളെ ജീവനോടെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. തന്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണിന് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് ഒന്നേ രണ്ടേ മൂന്ന് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ വരെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴും ചിരിച്ചു കൊണ്ടിരുന്ന പെണ്ണിനെ കണ്ടപ്പോ ആസിയ ഹബീബ് റളിയല്ലാഹു തആല അൻഹയ്ക്ക് അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എങ്ങനെ പറയുകയാ, ആസിയ ഹബീബ് റളിയല്ലാഹു തആല അൻഹയെ അവസാനം ഫിറഔനും തന്റെ അനുയായികളും അവിടുത്തെ ഗുഹ്യ ഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആസിയ ഹബീബ് റളിയല്ലാഹു തആല അൻഹയെ അവിടെ നിന്ന് വധിക്കുമ്പോ ആസിയ ഹബീബി അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ആസിയ ഹബീബി അല്ലാഹുവിനോട് ചോദിച്ചത്, അല്ലാഹുവേ ബൈതുല്ലാഹ് ഫിൽ ജന്നാ, സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ അല്ലാ. ഇവിടെയും സമാധാനം കിട്ടിയില്ല, ഈ ദുനിയാവിലെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല. കാരണം എന്നെ വിഭാഗം കടിച്ചവൻ ഏറ്റവും വലിയ ഇബ്ലീസ്, ഏറ്റവും വലിയ നശിച്ചവനാ. അതുകൊണ്ട് റബ്ബേ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരണേ തമ്പുരാന്, ആ സമാധാനമുള്ള ഭവനം എനിക്ക് തരണേ അല്ലാ എന്ന് മഹദി ആസിയ ആസിയ ഹബീബ് റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന വീടമാണ്. അതിനൊരു ഉദാഹരണം പറയട്ടെ, ഊട്ടിയിൽ പോകുന്നവരുണ്ട്, കൊടൈക്കനാലിൽ പോകുന്നവരുണ്ട്, മൈസൂര് പോകുന്നവരുണ്ട്, മൂന്നാർ പോകുന്നവരുണ്ട്, ബാംഗ്ലൂര് പോകുന്നവരുണ്ട്, ഗോവയിൽ കറങ്ങാ പോകുന്നവരുണ്ട്. പല സ്ഥലങ്ങളിലും ഞാനും നിങ്ങളൊക്കെ യാത്ര പോകാറുണ്ട്. ഭാര്യയെ കൊണ്ടുപോകാറില്ല, ഒറ്റയ്ക്കാ യാത്ര, കൂട്ടുകാരുടെ കൂടെയാ യാത്ര. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയുമായിട്ട് കറങ്ങാൻ പോണ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ അടുത്തെങ്ങാണോ ഒന്ന് പോയവരൊന്ന് കൈപൊക്കിക്കേ. തന്റെ ഭാര്യയുമായിട്ടൊന്ന് കറങ്ങാൻ പോവാൻ അൻസാരി അണ്ണനൊക്കെ കേൾക്കണം കേട്ടോ, അൻസാരി അണ്ണൻ ഷാജി കേൾക്കണം. എല്ലാവരും പടച്ചവനെ കറങ്ങാൻ പോകാറുണ്ട്, ഭാര്യയെ കൊണ്ടു പോകാറുണ്ടോ? അത് നിനക്ക് പോകാൻ പറ്റുന്ന സ്ഥലമല്ല ആമിന, ഞാൻ മലക്കായതുകൊണ്ട് എനിക്ക് പോകാം. ഭാര്യയെ കൊണ്ടു പോകത്തില്ല എങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ നബി മുഹമ്മദ് തങ്ങള് ഒറ്റയ്ക്കായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകം പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകുമായിരുന്നു. ചരിത്രങ്ങൾ എടുത്തു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് പോലും നമ്മൾ അതിന് പോകുമ്പോഴും കൊണ്ടുപോകത്തില്ല. ഉംറയ്ക്ക് പോകുമ്പോഴും ഞാനും നിങ്ങളും പെണ്ണും പിള്ളയും മക്കളെ ഒന്നും കൊണ്ടുപോകത്തില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് വരും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുന്നു, ഒരുങ്ങിക്കോ. എല്ലാവരെയും കൊണ്ടുപോയി. ആയിഷ ഹബീബ് റളിയല്ലാഹു തആല അൻഹ ചില സമയങ്ങളിൽ പ്രവാചകനോട് പറയുമായിരുന്നു, നബി എന്നെ കൊണ്ടുപോകണം. പ്രവാചകൻ പല കാര്യങ്ങളും കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനത് വ്യക്തമായി പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ നമ്മുടെ ചോദിക്കും, തെളിവുണ്ടല്ലോ ചോദിക്കും. പ്രവാചകൻ അവിടെ നിന്ന് കൊണ്ടുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഭാര്യമാരെ പുറത്തൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. അപ്പ എന്നും പച്ചക്കറി കടയും പൂച്ച കടയായിട്ടിരുന്നാ പോരുന്നു, അല്ല പള്ളികട്ടലേന്ന് പറഞ്ഞുകൊണ്ട് രാവും പകലും നടന്നിരുന്നു. വല്ലപ്പോഴും ആ പാവങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം. ഇൻഷാല്ലാ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്ര ധൈര്യത്തിൽ പറഞ്ഞത് എന്റെ പെണ്ണുമ്പിള്ള വായത് കേൾക്കണില്ല, അതുകൊണ്ടാ എന്റെ പെണ്ണുമ്പിള വായത് കേൾക്കാന്നുള്ള ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞേ. കാരണം എന്ന് പറഞ്ഞാൽ മൂന്നാഴ്ചയായി, വെള്ളിയാഴ്ച രാത്രി അങ്ങോട്ട് പോകും, ശനിയാഴ്ച രാവിലെ പോകും, ഇന്ന് പിന്നെ അങ്ങോട്ട് പോകണില്ല. നേരെ 11:30 ട്രെയിനിങ് കയറിയിട്ട് മലപ്പുറത്ത്, ഇനി അടുത്ത വ്യാഴാഴ്ച വീട്ടിലോട്ട് പോണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, പിന്നെ ഓള് പിന്നെ വഴുതിന് പറഞ്ഞൊന്നും പറയാത്തോണ്ട് കുഴപ്പമില്ല, വീട്ടിൽ തന്നെ നിൽക്കലാ നല്ലത്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എവിടെയൊക്കെ പോയാലും യാത്ര എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും യാത്ര ചെയ്യാൻ വലിയ ആഗ്രഹം, കറങ്ങാൻ പോകാനൊക്കെ ഇല്ലേപ്പാ. എങ്കിലും യാത്ര എന്ന് പറഞ്ഞാൽ എന്താ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അസ്സഫറു കിതഅതു മിൻ അദാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യാത്ര എന്ന് പറയുന്നത് ഒരു അദാബിന്റെ ഒരു ഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത്ര സത്യം. നമ്മൾ വിചാരിക്കുന്നത് യാത്ര എന്ന് പറഞ്ഞ സുഖമാണെന്ന, അതൊരു ശിക്ഷയാ, അത് അദാബിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ശരിയല്ലേ? യാത്ര എന്ന് പറഞ്ഞ ഉറക്കമുണ്ടോ മനുഷ്യന്മാരെ? നമുക്ക് ഉറക്കമുണ്ടോ? സമയത്ത് ഭക്ഷണമുണ്ടോ? നല്ലതുപോലെ ഒരു റെസ്റ്റ് ഉണ്ടോ ശരീരത്തിനൊക്കെ? ഒരു യാത്ര കഴിഞ്ഞ ഓ വയ്യ പടച്ചവനെ, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാ മതി. എവിടെ കറങ്ങാൻ പോകുന്നവന്റെ അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് വീട്ടിലെത്തിയാ മതി. കാരണം എന്തേ? വീട്ടിലെത്തിയ സമാധാനമുണ്ട്, വീട്ടിലെത്തിയ സമാധാനമുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്ക്, യാത്ര എന്ന് പറയുന്നത് സുഖകരമല്ല, അത് അദാബിന്റെ ഒരു ഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ, നമ്മൾ പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, പക്ഷേ വന്നിട്ട് പിന്നെ ശരിയാ, ഒന്ന് കറങ്ങാൻ എവിടൊക്കെ വണ്ടിക്കകത്ത് അടുക്കിയിട്ടിരിക്കണ പോലെ വാരി അങ്ങോട്ട് ഇട്ടിട്ട് വളഞ്ഞു തിരിഞ്ഞ് അവസാനം വീട്ടിൽ വന്നിട്ട് പയ്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോണേ, പോയിട്ട് ആമിന നമ്മൾ ചൂടുവെള്ളം ഇവിടെ കുളിക്കട്ടെ ആമിന കൊണ്ട് പെണ്ണുമ്പിള്ള പറയും അനുഭവിക്ക്, എന്നെ വിളിക്കാതെ പോയതല്ലേ. കൊണ്ടുവന്ന അവസാനം തലവേദന, ആ വേദന, ഈ വേദന, അദാബ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എവിടെ പോകുന്നവനാണെങ്കിലും അവന്റെ മനസ്സിൽ ഹജ്ജിന് പോയാൽ പോലും ഉംറയ്ക്ക് പോയാൽ പോലും പറച്ചവനെ വീടെത്തിയാൽ മതിയായിരുന്നു, ഇങ്ങനെ സമാധാനം കിട്ടാൻ. അപ്പൊ വീടെന്ന് പറയുന്നത് സമാധാനം തരുന്ന ഒരു ഇടമാണെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത്. പക്ഷെ എങ്കിലും നമ്മുടെ വീടിൻ്റെ അകത്ത് ഇത് വല്ല ഉണ്ടോ? നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല, ഒരുപാട് പ്രയാസമാണ്, വീടിൻ്റെ അകത്ത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ഉസ്താദേ ദുആ ചെയ്യണേ, ഒരു സമാധാനമില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്തെന്നറിയുമോ? വീടിനോട് ചില മര്യാദകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ബാത്റൂമിൽ കയറുന്നതിന് തന്നെ എത്ര നിയമങ്ങളുണ്ട്, ബാത്റൂമിൽ ഇബിലീസിന്റെ വീട്ടിൽ കയറുന്നതിന് തന്നെ ഒരുപാട് നിയമങ്ങളാ. അപ്പൊ പിന്നെ നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ എത്ര നിയമങ്ങൾ ഉണ്ടാകും? വീടിൻ്റെ അകത്ത് കയറുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ വീട്ടിൽ പാലിക്കാതെ വരുമ്പോഴാണ് നിന്റെ വീടിൻ്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷെ അതൊന്ന് പഠിച്ചൂടെ, അതാണ് പ്രയോജനം. അല്ലാതെ വയലൊക്കെ നമുക്ക് നാളെ കേൾക്കാം, വയല് വയല് നാളെ വെള്ളിയാഴ്ച ദിവസം പ്രയോജനമുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. എന്തിനാ കടന്ന് ഇങ്ങനെ ബോക്സിലായിട്ട് പൊളിച്ചു വാരി വെള്ളം വെക്കണേ? എന്തിനാ? വരുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം വീട്, അത് നല്ലതുപോലെ ചിന്തിച്ചും ആലോചിച്ചും നല്ലതുപോലെ പത്തു വട്ടം ആലോചിക്കണം. വീട് വെക്കാൻ ഇറങ്ങുന്നവരൊക്കെ നല്ലതുപോലെ ആലോചിക്കണം. നിങ്ങൾ പോയിട്ട് നോക്ക്, വീടിൻ്റെ അകത്ത് ഒരൊറ്റ കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് വെക്കാൻ തീരുമാനിക്കുന്നവരൊക്കെ പള്ളിയിൽ വന്ന് ഉസ്താദിനെ കാണണം, എഞ്ചിനീയറല്ല കാണേണ്ടത്. ആദ്യം പള്ളിയിൽ വന്ന് ഉസ്താദന്മാരെ കണ്ട് നല്ലതുപോലെ ആലോചിച്ച് എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. കിബിലയുടെ നേരെ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുമോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ മുത്രൊഴിക്കാൻ പറ്റുമോ? കിബിലയുടെ എതിരെ ഇരുന്ന് മുത്രമൊഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാ നിന്റെ വീട്ടിലെ ക്ലോസറ്റ് ഇരിക്കുന്ന എങ്ങോട്ടാ പോയി നോക്ക്, നിന്റെ വീടിനകത്തിരിക്കുന്ന ബാത്റൂം എങ്ങോട്ടായിരിക്കണേ? രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് വഴുതിന് പോയി, പടച്ചുനെ നിസ്കരിക്കാൻ നേരെ കയറി ബാത്റൂമിൽ കയറി മൂത്രമൊക്കെ ഒഴിച്ചു. ഞാൻ പറഞ്ഞു ഒതുക്കി ഇറങ്ങി നിസ്കരിക്കാൻ മുസല്ല കൊണ്ട് ഇങ്ങോട്ട് തന്നു. ഞാൻ മുസല്ല ഇട്ട് നോക്കിയപ്പോ നേരെ കാണാൻ ക്ലോസറ്റ് എന്റെ മുന്നിൽ, ആ കിബിലയുടെ നേരെ, ആ കിബിലയുടെ നേരെ. എത്ര വലിയ എടാ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കിബിലയുടെ നേരെ തുപ്പല്ലേ, തുപ്പിയാൽ ആ തുപ്പലും ചുമന്ന് നാളെ പരലോകത്ത് വരേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാ നിന്റെ വീട്ടിൽ തുപ്പുന്നവന്റെ ഗതി ഇതാണെങ്കിൽ ഈ മൂത്രമൊടിക്കുന്നവന്റെ അവസ്ഥ ആലോചിക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ സമാധാനമില്ല, അതിന് നമ്മളെയല്ല കുറ്റം പറയേണ്ടത്. നിന്റെ എളുപ്പത്തിനും നിന്റെ സൗകര്യത്തിനും നിന്റെ വീടിന്റെ ഉസ്താദ്മാർ വന്നിട്ട് പറയും ഇങ്ങനെ പാടില്ല, പറ്റത്തില്ല, കാരണം ഇത് മാറ്റിയ എന്റെ വീടിന്റെ മോഡല് പോകും, എന്റെ വീടിന്റെ മോഡല് പോകും. അതാ അപ്പൊ മോഡലാ നിനക്ക് വേണ്ടത്, സമാധാനമല്ല, നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതമല്ല,
അതുകൊണ്ട് വീട് വെക്കുന്നവരോട് ഞാൻ പറയുന്നു, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ 100 വട്ടം നല്ലതുപോലെ ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടണമെങ്കിൽ ആ വീടിനോട് ചില മര്യാദകൾ നമ്മൾ പാലിക്കണം. ആ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ, ആ വീടിൻ്റെ അകത്ത് താമസിക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ച്, ചില അദബുകളെ കുറിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ മര്യാദ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ വലജ റജുല ബൈതുഹു ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വീട്ടിൽ പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദ എന്തെന്നറിയുമോ? റസൂലുള്ള പറയുകയാണ്, നീ നിന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കടക്കണേ. ബിസ്മി പറയൽ മര്യാദയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ നിന്റെ വീടിന്റെ അകത്ത് കയറുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് കയറണം, ബിസ്മി പറഞ്ഞുകൊണ്ട് കയറണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരാണ് ബിസ്മി പറയുന്നത്? അത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്തിനാണ് ബിസ്മി പറയാൻ പറയുന്നതെന്നറിയുമോ? മഹാനായ ജാബിർ ബിനു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്നാ സമിഅ റസൂലുള്ളാഹി അന്നബിയ സല്ലല്ലാഹു عليه وسلم يقول اذا دخل الرجل بيته فذكر الله عند دخوله وعند طعامه قال الشيطان لا ميت لكم وعلى عصا واذا دخل فلم يذكر عند الله. ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ പടച്ചവനെ ബിസ്മി പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്ത് കയറിയാ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും 10:30 ചെയ്തിട്ട് തിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നതില്ലോ? നീ നിന്റെ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നീ ബിസ്മി പറഞ്ഞു കഴിഞ്ഞു നിന്റെ വീടിന്റെ അകത്തിരിക്കുന്ന ഇബ്ലീസ് പറയുകയാ, മക്കളെ ഇന്നിവിടെ ഉറങ്ങാൻ പറ്റൂല, ഇന്നിവിടെ കിടന്നുറങ്ങാൻ പറ്റൂല, ഇന്ന് നമുക്കിവിടെ ഉറക്കമില്ല. റസൂലുള്ള പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാ ഇബ്ലീസ് പറയും, മക്കളെ ഇന്നിവിടെ ഭക്ഷണമുണ്ട്, പക്ഷേ താമസ സൗകര്യമില്ല. അങ്ങനെ ഒരാള് വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്ത് കയറിയാൽ ഇബ്ലീസ് മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി വേറെ വീട് നോക്കണം, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാനുള്ള സ്ഥലമില്ല, ഇവിടെ ഇന്നത്തെ ഇന്നിവിടെ കാവലുണ്ട്, പോയി ഇന്നത്തെ കാര്യം പോയി, ഇന്ന് മലക്കുകളുടെ കാവലുണ്ട്, അപ്പൊ നോക്കും, വെയിറ്റ് ചെയ്യും, കാനവല്ലോ ഉണ്ടോ നോക്കാം. ഇബ്ലീസ് മക്കളോട് പറയാ, എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി, താമസം പോയി, വെയിറ്റ് ചെയ്യ്, വല്ലതും തിന്നാനെങ്കിലും കിട്ടുമോ? അപ്പോഴാ പ്രശ്നങ്ങളൊക്കെ വയത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി അൽഹംദുലില്ലാ ഭാര്യ ഭക്ഷണം വിളമ്പി വെച്ചിരിക്ക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇബ്ലീസ് പറയും, ഇന്ന് കാനയും പോയി വിട്ടോളെ, ഇന്ന് ഭക്ഷണവും ഇല്ല, ഇന്ന് താമസ സൗകര്യവുമില്ല. വീട്ടിൽ നിന്ന് ഇബ്ലീസ് ഇറങ്ങി ഓടും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ തന്നെ ഏകദേശം സമാധാനമായി. ഇബ്ലീസ് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ തന്നെ നിന്റെ ആമിനാടെ ശരീരത്ത് കൂടുന്ന ശീതം പോയില്ലേ? ബെഡ്റൂമിൽ പോയാ പിന്നെ പ്രശ്നമുണ്ടോ? മക്കളുടെ മുന്നിൽ പോയാ പ്രശ്നമുണ്ടോ? ഇബ്ലീസ് വീട്ടിൽ നിന്ന് പോകും. എന്ത് പറഞ്ഞാൽ ബിസ്മി പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്ത് കയറിയാൽ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താപ്പ ഇൻഷാല്ലാ ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്, ഒന്ന് വെറൈറ്റി അല്ലേ, ഒരു വ്യത്യസ്തതയല്ലേ, ഇന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞുകൊണ്ട് കയറി നോക്ക്, നഷ്ടമൊന്നുമില്ലല്ലോ. ഇന്ന് വയത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് കയറി നോക്ക്, നിസ്സാരമാണല്ലോ, ഒന്ന് പറഞ്ഞു നോക്ക്. അതിലൂടെ ഒരു രാത്രിയെങ്കിലും നല്ലതുപോലെ ഉറങ്ങാൻ പറ്റിയാലോ? ഒരു രാത്രിയെങ്കിലും ആ വീട് കെട്ടിക്കെട്ട് ഒരു രാത്രിയെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള പരിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നത്, വീടിന്റെ അകത്തേക്ക് നിങ്ങളെ പ്രവേശിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കടന്നു പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കടക്കണേ. കാരണം നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്ലീസ് വീടിനെ പുറത്താ, ഇബ്ലീസും മക്കളും പുറത്താ, ഭക്ഷണം കഴിച്ചാൽ അവരവിടെ നിന്നും പുറത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്നോ പുറത്തേക്ക് പോയാൽ, വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ബിസ്മി പറയണേ. ഇനി വീട്ടിൽ നിന്ന് കുടുംബസമേതം പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയാൽ, നാളെ രാവിലെ ജോലിക്ക് വേണ്ടി കടയിലേക്ക് പോകുമ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു തആലാ പറയുകയാണ് മൻകാല ഇദാ ഖറജ മിൻ ബൈതി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് يقال له حينئذ رزيتو ورزيتو وهيئتو الله بن رسول بدن പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞാൽ അന്നേരം അയാളോട് പറയപ്പെടും. ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ നിന്ന് പറയപ്പെടും. എന്തു പറയപ്പെടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ തടയപ്പെട്ടിരിക്കുന്നു. ഇബ്ലീസിനോടാ പറയുന്നത്, നീ തടയപ്പെട്ടിരിക്കുന്നു. ഈ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനുള്ള സംരക്ഷണം അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അല്ലാഹ് ഏറ്റെടുത്തു കഴിഞ്ഞു. രാവിലെ കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇത് പറഞ്ഞിട്ട് പോകുന്ന നിന്റെ ഉത്തരവാദിത്തം അല്ലാഹ് ഏറ്റെടുത്തു, മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു, അല്ലാഹുവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചു. അല്ലാഹുവിന്റെ സൈന്യമാണ് മലക്കുകൾ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു പട്ടാളക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അല്ലാന്റെ സൈന്യമാണ് മലക്കുകൾ, ആ മലക്കുകളെ ഏൽപ്പിച്ചു. പിശാചു പറയുകയാ, ഇനി അവന്റെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. പിശാജ് തന്റെ മക്കളോട് പറയാ, ഇനി അവന്റെ പുറകെ രാവും പകലും നടന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞു, ഇനി അവന്റെ കൂടെ പോയിട്ട് കാര്യമില്ലെന്ന് ഇബ്ലീസ് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തീർച്ചയായും അയാൾക്ക് സന്മാർഗം കിട്ടിക്കഴിഞ്ഞു. ആ മനുഷ്യന് സന്മാർഗം കിട്ടി, പിഴപ്പിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. അവനെ ഇനി എങ്ങനെയെങ്കിലും എന്തെങ്കിലും പാപം ചെയ്യിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂല. ഇന്നത്തെ കാര്യം പോയി അടുത്ത ആളെ നോക്കിക്കോ, ഇബ്ലീസ് കൈയൊഴിയും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകും. മറത്തിറങ്ങിയ നീ പറഞ്ഞേക്കണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ശൈത്താൻ വന്ന വഴിയെ തിരിച്ചു പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അകത്തുനിന്നും ശൈത്താൻ പോയി, പുറത്തുനിന്നും പോയി. പൈസ ചെലവില്ലാത്തൊരു എളുപ്പവഴിയല്ലേ? ഇബിലീസിനെ ഓടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴി എന്താ? വീടിന്റെ അകത്ത് നിന്നും പുറത്താക്കി, വീടിനകത്ത് നിന്ന് പുറത്താക്കി, വീടിനകത്ത് കയറിയ സമാധാനം. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളുടെ സംരക്ഷണം, അള്ളാഹന്റെ മലക്കിന്റെ സംരക്ഷണമും കിട്ടും ഒരു ബിസ്മി പറഞ്ഞാൽ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ഇൻഷാല്ലാ ചെയ്തൂടെ? വെറുതെയാണോ? വെറുതെയാണോ? അല്ല, അൽഹംദുലില്ലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ രണ്ട്, ഒന്ന് വീടിനകത്ത് കയറുമ്പോ എന്തു പറയണം? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. രണ്ട്, വീടിന് പുറത്തിറങ്ങുമ്പോ എന്ത് പറയണം? ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മൂന്ന്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോ നിങ്ങൾ പറയണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ സലാം പറയണേ, സലാം പറയണേ. സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സലാം പറയണം. സലാം പറയേണ്ടത് വീടിനകത്ത് കയറിയിട്ടാണോ പുറത്തു നിന്നിട്ടാണോ?
അകത്ത് കയറിയിട്ടാണോ പുറത്ത് നിന്നിട്ടാണോ? ശരി, എവിടെ നിന്നാലാവട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തു പറയണം, എന്ത് പറയണം? എന്റെ പ്രിയപ്പെട്ടവരെ, സലാം പറയണം. സലാം പറഞ്ഞാൽ നീ പറഞ്ഞവനും രക്ഷപ്പെടും, ആ വീട്ടുകാരും. ചിലപ്പോൾ നീ പോകുന്നത് നിന്റെ വീട്ടിലല്ല, ഞാൻ ഷാജിക്കാടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ സലാം പറഞ്ഞാൽ ഞാനും രക്ഷപ്പെടും, അദ്ദേഹത്തിന്റെ കുടുംബവും രക്ഷപ്പെടും. നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. നിങ്ങൾ ഇനി എന്റെ വീട്ടിൽ വന്നാൽ നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. സലാം നിങ്ങൾ പറ, അത് വീടിന്റെ മര്യാദയിൽ പെട്ടതാ. അത് ചെയ്യുന്നവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈ ബിസ്മി പറഞ്ഞു. പുറത്തേക്കും അകത്തേക്കും കേറുമ്പോഴും ഇറങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞു, അല്ലാഹനെ പരമേൽപ്പിച്ചു. ഏത് കാല് വെച്ച് കയറണം? പെണ്ണ് കെട്ടിയിട്ട് പെണ്ണുമ്പിള്ളയെ കൊണ്ടുവരുമ്പോ വെള്ളവും വെച്ചിട്ട് വലത് കാല് വെച്ച് കയറും. നമ്മുടെ ആമിന ആകെ വലത് കാല് വെച്ച് കയറിയതപ്പോഴാ. കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവരത്തില്ലേ അപ്പ? ആ കൊണ്ടുവരുന്ന സമയം ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കാറില്ലേ? അതൊക്കെ ഇസ്ലാമിലുണ്ടോ? അതൊക്കെ ഇസ്ലാമിലുണ്ടോ? പിന്നെ ഈ പറയും ഉമ്മമാര് വെറുതെ പറഞ്ഞെന്നല്ല, അതിനകത്ത് കാര്യമുണ്ട്. വെറുതെ ഒന്നല്ല, എന്നെവിടെ വായിച്ച എനിക്ക് നല്ല ഹദീസ് ഓർമ്മയുണ്ട് ഞാൻ വായിച്ചത്. അത് വെറുതെ ഒന്നല്ല, പെണ്ണുങ്ങള് വെള്ളം ഇങ്ങനെ കുഴിച്ചിട്ട് വീടിന്റെ ചുറ്റുഭാഗത്ത് ഒഴിക്കാറില്ലേ? ഒഴിക്കാറുണ്ടാ? എവിടെ ഒഴിക്കാനില്ലേ? വീടിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഒഴിക്കാറുണ്ടാ വെള്ളം. അത് വെറുതെ ഒന്നല്ല, അതിനകത്തൊരു കാരണമുണ്ട്. പക്ഷേ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്നാണ് ഒന്നാലിച്ചേക്ക് നിങ്ങൾ പെണ്ണും കെട്ടിയിട്ട് നിങ്ങളുടെ മകന്റെ വിവാഹം കഴിഞ്ഞു, ഇടതുകാലങ്ങാണം വെച്ചൊന്ന് കേറി നോക്കണം. അപ്പൊ അറിയാം, ഇടതുകാലങ്ങാണം വെച്ചാ പാവം ഒന്ന് കേറി കഴിഞ്ഞാ കഴിഞ്ഞു അടി. അപ്പൊ ഉറപ്പാ തീർന്നു, മിക്കവാറും അപ്പൊ തന്നെ തലാഖിന്റെ വിഷയം വരെ വരും. എന്റെ പ്രിയപ്പെട്ട ആ സമയത്താണ് നിന്റെ ആമിന വലതുകാലി വെച്ച് കയറിയത്, പിന്നെ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ വീടിനകത്ത് കയറുമ്പോ ഏത് കാലു വെച്ച് കയറണം? വലത് കാല് വെച്ച് വീടിനകത്ത് കയറണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുകയും ദിക്ർ വർദ്ധിപ്പിക്കുകയും വീട്ടിൽ മനുഷ്യൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറയണമെന്ന് ഇമാം നബവിദങ്ങൾ പറയുകയാ. നീ വീട്ടിലേക്ക് കയറുന്ന സമയം നിന്റെ വീട്ടിൽ ആളില്ലെങ്കിലും സലാം പറയണമെന്നാണ് ഈ പറഞ്ഞ ഹദീസ്. എന്ത് പറയണം? അസ്സലാമു അലൈന ാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ മര്യാദയിൽപ്പെട്ട നാലാമത്തെ കാര്യം എന്താ? നാലാമത്തെ കാര്യം എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പടച്ചവനെ മിസ്വാക്ക് ചെയ്യുമായിരുന്നു എന്ന് മഹദി ആയിഷ പറയുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മിസ്വാക്ക് ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പള്ളി നിസ്കരിക്കാമെന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോ മിസ്വാക്ക് ചെയ്യണോ? ചെയ്യണോ? ചെയ്യണം. ഇറച്ചിയൊക്കെ പല്ലിനിടയിൽ ഇരിക്കല്ലേ, ഇറച്ചിയൊക്കെ പല്ലിനിടയിൽ ഇരിക്കല്ലേ. സത്യം പറഞ്ഞ അമ്മളൊക്കെ രണ്ട് പ്രശ്നിട്ട് തേക്കണം, മിസ്വാക്കൊന്നുമല്ല പല്ല് തന്നെ തേക്കണം. കാരണം എന്തേ, ഇവിടെ നിന്ന് ഒരുപാട് ഇറച്ചിയും നാട്ടുകാരുടെ ഇറച്ചിയൊക്കെ പല്ലിനിടയ്ക്ക് ഈർക്കലെടുത്ത് കുത്തിയാ കാണാം, ഇറക്കലെടുത്ത് കുത്തിയാ കാണാം, പല്ലിനകത്ത് മൊത്തവും ഇറച്ചിയിരിക്ക. എന്തെല്ലാം ചർച്ചകളല്ലേ. എന്തെങ്കിലൊക്കെ ഒന്നും ഇല്ലെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നും രാഷ്ട്രീയ കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിന്നിട്ടല്ലേ പോണേ. അപ്പൊ വീട്ടിൽ കയറുമ്പോ പല്ല് നിൽക്കുന്നത് നല്ലത് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിനകത്ത് കയറുമ്പോൾ നിങ്ങൾ പല്ല് തേക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്റെ ഭർത്താവ് തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ഭർത്താവ് പല്ല് തേക്കുമായിരുന്നു, ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം എന്താ? മഹാനായ അബൂ
പറയുകയാണ്, മഹാനവറുകൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ വീടിന്റെ അകത്ത് ദിക്റുകൾ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബു മൂസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മസലുൽ ബൈത്തിൽ ലബീ ദിക്റല്ലാഹു ഫീഹി, അല്ലാഹുവിനെ സ്മരിക്കാത്ത വീടിന്റെയും സ്മരിക്കുന്ന വീടിന്റെയും ഉപമ എന്തെന്നറിയുമോ? ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും അവസ്ഥയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയാത്ത വീടുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദിക്റ് പറയാത്ത ഭവനമുണ്ടല്ലോ, അത് മരിച്ച വീട് പോലെയാണ്, ശ്മശാനം പോലെയാണ്, പട്ടിപ്പറമ്പ് പോലെയാണ്, അവിടെ ആരൊക്കെ താമസിച്ചാലും അത് മരണ വീട് പോലെയാ. പക്ഷേ ആരെങ്കിലും അല്ലാഹുവിന്റെ ദിക്റ് പറഞ്ഞാൽ ആ വീടിന് ജീവനുണ്ട്, അത് ജീവിച്ചിരിക്കുന്നവർ താമസിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, വീടിനകത്ത് എന്തു പറയണം? എന്തു പറയണം? ദിക്റ് പറയണം. ആര് പറയുന്നു? ആര് പറയുന്നു? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദിക്റ് പറയാത്ത വീട് അത് ശവപ്പറമ്പ, ശ്മശാനം. അത് ശ്മശാനം പോലെ പള്ളിപ്പറമ്പിൽ, അവിടെയും ചിലരൊക്കെ ഇത് പള്ളിപ്പറമ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം എന്തേ, അവിടെയും നല്ല ആൾക്കാർ കിടപ്പുന്നുണ്ട്. അള്ളാഹു കബറിടം വിശാലമാക്കുമാറാകട്ടെ. ഈ ശവങ്ങളൊക്കെ കുഴിച്ചിടുന്ന സ്ഥലം കണ്ടിട്ടില്ലേ, ശ്മശാനം? അതുപോലെ നിന്റെ വീട് ശരിയല്ലേ? ഏ, നിന്റെ വീട് പണ്ട് നോക്കിക്കേ, വീട്ടിൽ ടി വി ഉണ്ടോ? വീട്ടിൽ ടി വി ഉണ്ടോ? ഇവിടെയൊക്കെ കാലത്ത്, എൻ്റെ കാലത്ത് തന്നെ എൻ്റെ വീടിൻ്റെ 3 വീടിനപ്പുറത്താണ് ഒരു ടി വി ഉള്ളത്. ഞങ്ങളൊക്കെ ഓടുമായിരുന്നു വല്ലപ്പോഴും ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെയൊക്കെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് മഗ്രിബിന്റെ സമയമാകുമ്പോ അത്തായമ്മയൊക്കെ എല്ലാരും അങ്ങോട്ട് ഇരിക്കും, ആ മക്കളെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ കേറി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞ ദിക്റ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ദിക്റുണ്ടോ? അല്ലാഹിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട വേറെ ദിക്റുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ്, ഇത് പറയുന്ന വീട്ടിൽ ആൾ താമസമുണ്ട്, ആ വീട്ടുകാർക്ക് ജീവനുണ്ട്, ആ വീട്ടിൽ ബർക്കത്തുണ്ട്, ആ വീട്ടിൽ സമാധാനമുണ്ട്, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വീട്ടിലോ, നമ്മുടെ വീട്ടിലോ 5:30 ആകുമ്പോ ടി വി തുറക്കും, നിലയം തുറക്കുന്നത് പോലെ. 5:30 ആകുമ്പോ തന്നെ, 6 മണി ആകുമ്പോ തന്നെ പഠിച്ചോന, ആ മഗരിബിന്റെ നല്ല സമയം, അൽഹംദുലില്ലാഹ്, ആ സമയത്താണ് ഫസ്റ്റ് സീരിയൽ തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് തർത്തീബായിട്ട് 1, 2 ഓ, ഏഷ്നെറ്റ് സൂര്യ, ഏഷ്നെറ്റ് സൂര്യ, ഇങ്ങനെ കറക്കി കുത്തിക്കൊണ്ടിരിക്കുക. മലയാള മനോരമ, ആ മനോരമ, ഈ മനോരമ, ഓരോ ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. അള്ളാന്റെ ഖുർആനിലെ സൂറത്ത് ഏതെങ്കിലും ഓതാൻ പറഞ്ഞാൽ ഉമ്മായിക്ക് അറിയത്തില്ല, 6:30 ഏതാവുമ്മ അതിന്നത്, 7 മണിക്കേതാവുമ്മ അത്, അടുത്ത സീരിയൽ അത് ഏഷ്നെറ്റിൽ, ഇങ്ങനെ എല്ലാം അറിയാം നമ്മുടെ ഉമ്മായിക്ക്, നമ്മുടെ ഭാര്യമാർക്ക്. പിന്നെ എങ്ങനെ വീടിനകത്ത് സമാധാനം ഉണ്ടാകും? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല കാര്യവ, സീരിയല് കാണുന്നത് നല്ലതാ? പറ നല്ലതാണോ? നല്ലതല്ല, പാവ. നല്ലതാണോ? പാവമാണോ? പാവമാണ്. എന്നിട്ട് എന്താ വീട്ടിൽ വെച്ചിരിക്കണേ? അത് കുഴപ്പമില്ല, അള്ളാ അതിനാ അള്ളാർത്ത് എന്തെങ്കിലും പറഞ്ഞോളാം, പ്രശ്നം അതിനാ അള്ളാർത്ത് പറഞ്ഞോളാം. ഞാൻ അത് വാർത്ത മാത്രം കാണാൻ വെച്ചിരിക്കുക, വാർത്ത മാത്രം. എന്ത് പറയും ചങ്ങാതി നീ അള്ളാടുത്ത് ഇതിനെ കുറിച്ച്? നിനക്കറിയാം. അപ്പൊ ചോദിക്കും ഉസ്താദ്, സിനിമ കാണാൻ പാടില്ല, സീരിയൽ കാണാൻ പാടില്ല, ഖുർആനിലുണ്ടോ? ഉണ്ടടാ ചങ്ങാതി. കദ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കളി വിനോദം, കളിയും വിനോദവും സമയം പാഴാക്കി കളയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ലേ? പിന്നെ ഇതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം അത് പാപമാ, തെറ്റാ, മോശമമാ എന്ന് നിങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾ അനങ്ങൂല. പിന്നെ എങ്ങനെ സമാധാനം കിട്ടാൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.